കോടി രൂപയുടെ ഓണസമ്മാനങ്ങളുമായി രാജകുമാരി ഗ്രൂപ്പ്. ഓണത്തിന് പർച്ചേസ് കാട്ടക്കട രാജകുമാരി വെഡിംഗ് സെന്ററിൽ നിന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം 10 മില്യൺ വർത്ത് ഗിഫ്റ്റ്. ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന 15 ഫാമിലിക്ക് ദുബായ് ട്രിപ്പ് 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രാച്ച് ആൻഡ് വിൻലൂടെ സമ്മാനങ്ങൾ, കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, ഹോം അപ്ലയൻസസ്, ഫർണിച്ചറുകൾ, ടെക്സ്റ്റൈൽ ഐറ്റംസ് തുടങ്ങി നിരവധി സമ്മാനങ്ങളും. സമൃദ്ധിയുടെ ഈ ഓണവും രാജകീയമാകട്ടെ. രാജകുമാരി വെഡിംഗ് സെന്റർ കാട്ടക്കട. കോൾ 7593817675101077. ദേശീയപാതയിൽ തോന്നക്കൽ ആശാൻ സ്മാരകത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചെമ്പകമംഗലം എന്ന നാൽക്കവലയും നാട്ടുകാരും നന്ദിയുള്ളവരാണെന്ന് തെളിയിക്കുന്ന ദിനമാണിന്ന്. ഏകദേശം 200 വർഷത്തോളം പഴക്കം വരുന്ന നാട്ടുമാവ് മുത്തശ്ശിമാവിനോട് വിട ചൊല്ലുകയാണ് നാട്ടുകാർ. നാട്ടുമാവിനോടൊപ്പം 125 വർഷം പഴക്കമുള്ള ചുമട് താങ്ങിക്കും വിട. 1917 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ ഷഷ്ടപ്തിപൂർത്തി സ്മാരകമായി രാജാവ് നാടാകെ സ്ഥാപിച്ച ചുമട് താങ്ങികളൊന്ന് സ്ഥാപിച്ചത് ഈ നാട്ടുമാവിൻ്റെ തണൽച്ചോട്ടിലായിരുന്നു. വീതി കുറഞ്ഞ് തിരക്കൊഴിഞ്ഞ് കാളവണ്ടികൾ എന്ന പ്രധാന വാഹനമായിരുന്ന ഇടുങ്ങിയ റോഡരിയിലെ ഓല കെട്ടിയ കടകൾക്ക് മുന്നിൽ നിന്നിരുന്ന നാട്ടുമാവ് ഇന്ന് വാഹനപ്പെരുപ്പത്തിൻ്റെ ഫലമായി വന്ന റോഡ് വികസനത്തിന് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞു പോവുകയാണ്. ചേർത്തല കഴക്കൂട്ടം ദേശീയപാത വികസനത്തിന് വേണ്ടിയാണ് നാട്ടുമാവും ചുമടുതാങ്ങിയും സ്ഥാനമൊഴിയുന്നത്. ചുമടുതാങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുമ്പോഴും മാറ്റാനാവാത്ത നാട്ടുമാവിന് വിട ചൊല്ലുകയാണെന്ന് ചെമ്പകമംഗലം പൗരാവലി. ഗൃഹാതുര സ്മരണകളുണർത്തുന്ന നാട്ടുമാവിലെ പഴുത്തു വീഴുന്ന മാമ്പഴം ശേഖരിച്ച് ചന്തയിലും പരിസരത്തെ വീടുകളിലും എത്തിച്ചിരുന്ന ലോറൻസും 5-6 വർഷം മുമ്പ് മരിച്ചു. ലോറൻസ് രാത്രി ഉറങ്ങുന്നത് ഈ നാട്ടുമാവൻ ചുവട്ടിലെ കടത്തിണ്ണയിലായിരുന്നു. പടർന്നു പന്തലിച്ച് പഴുത്തു ചൊരിഞ്ഞു നിന്നിരുന്ന നാട്ടുമാവിന് 200 വയസ്സ് പിന്നിട്ടപ്പോൾ ചെറുതായി ശോഷിച്ചു തുടങ്ങിയെങ്കിലും ഇന്നും മധുരം ചൊരിയുന്നുണ്ട് ഈ മുത്തശ്ശിമാവ്. ഈ സ്നേഹത്തണലിൻ്റെ കടക്കിൽ കോടാലി വീഴുന്നതിന് മുമ്പ് നാടൊരുക്കിയ സ്നേഹവും ആദരവും നാട്ടുമാവ് ഏറ്റുവാങ്ങി. ഉറിയടി, കവിയരങ്ങ് തുടങ്ങിയ വിവിധ കലാപരിപാടികളിലൂടെയാണ് നാട്ടുമാവിന് പൗരാവലി യാത്രയെ ഇപ്പം നൽകിയത്. ഇത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഒത്തൊരുമയുള്ളവരാണ്. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ലാതെ എല്ലാവരും ഒരേ കണക്ക്. 4-5 തലമുറയ്ക്ക് കാലപ്പഴക്കമുള്ള ഈ മുത്തശ്ശി നാട്ടുമാവിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ നാടിലെ മുഴുവൻ ജനങ്ങൾക്കും വല്ല വൈകാരികമായി ബന്ധമുള്ള മുത്തശ്ശിമാവിനും അതിൻ്റെ തണലിൽ ഇതുവരെ ഇരുന്ന ചുമടുതാങ്കിക്കും ഇതോടൊപ്പം തന്നെ സ്ഥാനചലനം ഉണ്ടാകാൻ പോവുകയാണ്. ഈ മുത്തശ്ശിമാവിനോടൊപ്പം തന്നെ തൊട്ടടുത്തായി ഇതിൻ്റെ കൂടപ്പുറപ്പായിട്ടുള്ള മറ്റൊരു മാവ് കൂടി ഉണ്ടായിരുന്നു. ഒരു 100 വർഷത്തിന് മുമ്പ് അന്നത്തെ ദേശീയപാതയുടെ വികസനത്തിൻ്റെ ഭാഗമായി ആ മാവിനെയും മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്. ഈ മുറിച്ചു മാറ്റുന്നതിന് ഭാഗമായി തന്നെ ഈ നാടിലുള്ള മുഴുവൻ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പ്രതിനിധികളും മറ്റു ദിവസം സംഘടനാ ഭാരവകളെല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി ഈ മുത്തശ്ശിമാവ്, ഇത്രയും വൈകാരിക ബന്ധമുള്ള മുത്തശ്ശിമാവിനും ഏറെ ആദരവ് നൽകണമെന്ന് കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ 7 മണി മുതൽ പുഷ്പാർച്ചനയിൽ തുടങ്ങി, അതോടൊപ്പം തന്നെ 8 മണിയോടുകൂടി 500 പരം മാവിനും മറ്റ് വൃക്ഷത്തൈകളും ഈ നാട്ടിൽ വീണ്ടും നട്ടുവളത്തിന് വേണ്ടി വിതരണം ചെയ്തുകൊണ്ടും ഈ നാട് ആദരവ് ആരംഭിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പിന്നെ നാടൻ പാട്ടുകളും അതുപോലെ പഴയ ഉറിയ അടി മത്സരവും തുടർന്ന് 6 മണിയോടുകൂടി പ്രൊഫസർ മധുസൂദൻ സാറിൻ്റെ പിന്നെ സാംസ്കാരിക സമ്മേളനം ഇവിടെ ചേരുകയാണ്. ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ 60-ാം വാർഷിക സ്മാരകമായി ഈ രണ്ട് മുത്തശ്ശിമാവിൻ്റെയും ചുവട്ടിലായി ഒരു ചുവട് വാങ്ങി 1917 സ്ഥാപിച്ചിരുന്നു. ഈ നാട്ടിലെ തൊഴിലാളികൾ അന്ന് ഏറെ വാഹനമില്ലാത്ത കാലഘട്ടത്തിൽ ചുവടും ചുമന്ന് വന്ന് ആ ചുവടിറക്കി ഈ മാവിൻ്റെ തണൽ വിശ്രമിക്കുകയും അതിൻ്റെ കുളിരേകുകയും തൊട്ടടുത്ത പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ പഴയ ആൾക്കാർക്ക് മുഴുവൻ അറിയാം. ഈ മാവിനും ഈ നാട്ടിൽ ചുവട് വാങ്ങിക്കും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വൈകാരികമായ സ്നേഹബന്ധത്തിൻ്റെ പ്രകടനമാണ് ഈ ആദരവായി ഒരു ദിവസം നാം ആഘോഷിക്കുന്നത്. വാർത്തകളും വിശേഷങ്ങളും ഒറ്റക്ലിക്കിന് അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ.